തിരുസഭ ഇന്നനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ വിശുദ്ധ എബുലാലിയ. ജീവിതകാലം 291 മുതൽ 304 വരെ. ഡിയോക്ലീഷന്റെയും മാക്സിമിയന്റെയും മതപീഡന കാലത്ത് സ്പെയിനിൽ മെരീഡ എന്ന നഗരത്തിൽ ഒരു പ്രഭു കുടുംബത്തിൽ എബുലാലിയ ഭൂജാതയായി. ഭക്തരായ മാതാപിതാക്കന്മാരുടെ പ്രചോദനത്തിൽ ബാല്യകാലത്തുതന്നെ ഒരു കന്യകയായി ജീവിക്കാൻ അവൾ പ്രതിജ്ഞ ചെയ്തു. എബുലാലിയയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് മതപീഡന വിളംബരം മെരീഡായിൽ പ്രസിദ്ധം ചെയ്തതും അത് നടപ്പിലാക്കാൻ റോമൻ ഗവർണർ കൽപൂർണിയൂസ് വന്നുചേർന്നതും. ആപത് ശങ്കയാൽ എബുലാലിയയുടെ കുടുംബാംഗങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലായിരുന്നുവെങ്കിലും രക്തസാക്ഷിത്വത്തിനുള്ള താൽപര്യത്താൽ പ്രേരിതയായി എബുലാലിയ തനിക്ക് നൽകിയിരുന്ന സഖി ജൂലിയായോടുകൂടി മെരീഡായിലേക്ക് ഒരു രാത്രി പുറപ്പെട്ടു. ദീപമോ മാർഗദർശിയോ ഉണ്ടായിരുന്നില്ല. രാവിലെ കൽപൂർണിയസിന്റെ അടുക്കലെത്തി വിഗ്രഹാരാധന നിലനിർത്താൻ ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നതിനുള്ള ദുഷ്ടത അവൾ ചൂണ്ടിക്കാണിച്ചു. അവളുടെ ധൈര്യം കണ്ട് ആശ്ചര്യഭരിതനായ പ്രീഫെക്ട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങയുടെ പ്രവൃത്തിയോട് ഭയങ്കര വെറുപ്പ് എന്നിൽ ഉളവാക്കിയിരിക്കുന്നു. അവൾ മറുപടി പറഞ്ഞു, കുഞ്ഞേ, ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അദ്ദേഹം ചോദിച്ചു. ഗവർണറോട്. അവൾ ഒട്ടും കൂസാതെ മറുപടി പറഞ്ഞു. പല വാഗ്ദാനങ്ങൾ നൽകി അവളെ വശീകരിക്കാൻ കൽപൂർണിയൂസ് ശ്രമിച്ചെങ്കിലും അവൾ ഉറച്ചു തന്നെ നിന്നു. ജഡ്ജ് അവളെ മർദ്ദിക്കാൻ ആജ്ഞാപിച്ചു. മർദ്ദകർ അവളെ ഈയക്കട്ടയുള്ള ചമ്മട്ടി കൊണ്ട് അടിച്ച് വ്രണിതയാക്കി. അനന്തരം മുറിവുകളിൽ തിളച്ച എണ്ണയൊഴിച്ചു. കത്തുന്ന പന്തങ്ങൾ ദേഹത്തിലും മാറിലും വെച്ചു. എല്ലാം നന്ദിപൂർവം അവൾ സഹിച്ചു. ഇത് കണ്ട ക്രുദ്ധനായ ഗവർണർ അവളുടെ മാംസം ഇരുമ്പ് കൊളുത്തുകൊണ്ട് കീറിയെടുത്ത് എല്ലുകൾ നഗ്നമാക്കാൻ ആജ്ഞാപിച്ചു. എബുലാലിയ ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ വ്രണങ്ങൾ എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കാൻ യോഗ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ അതിന് യോഗ്യയാക്കണമേ. ആ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന പ്രുദെൻസിയൂസ് എബുലാലിയയുടെ രക്തസാക്ഷിത്വ ചരിത്രം കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. പ്രസ്തുത കവിതയിൽ മർദ്ദകർ പിന്നീട് അവളുടെ ചുറ്റും തീ കൂട്ടുകയാണ് ചെയ്തതെന്ന് വിവരിക്കുന്നു. ഉടനെ തലമുടി കത്തി അവസാനിച്ചു. അവൾ മരിച്ചു. ഒരു പ്രാവ് അവളുടെ അധരങ്ങളിൽ നിന്ന് പറന്നുപോകുന്നത് പ്രേക്ഷകർ കണ്ടത്രേ. 13 വയസ്സുള്ള കുട്ടിയുടെ ധീരമായ ഈ സഹനം നമുക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. വിചിന്തനം: വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:28. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഭയപ്പെടേണ്ട. എന്നാൽ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവരെ ഭയപ്പെടുവിൻ.